ഭൂമിയുടെ കറക്കം നിന്നാൽ. ഹായ്, എല്ലാ കൂട്ടർക്കും നമസ്കാരം. ഭൂമിയുടെ കറക്കം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് നിന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്കറിയാം, ഭൂമി സ്വയം കറങ്ങുന്നത് കാരണമാണ് ഇവിടെ പകലും രാത്രിയും ഉണ്ടാവുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നത് 24 മണിക്കൂർ കൊണ്ട് ഒരു വട്ടമാണ്. അതായത് ഈ ധ്രുവങ്ങളിലൂടെ കടന്നു പോകുന്ന സാങ്കല്പിക അച്ചുതണ്ട് അടിസ്ഥാനമാക്കിയിട്ട് ഭൂമി ഇതുപോലെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സ്ലോവിൽ. വളരെ സ്ലോവിലാണോ എന്ന് ചോദിച്ചാൽ അതെ, വളരെ സ്ലോവിൽ തന്നെയാണ് ഭൂമി കറങ്ങുന്നത്. നമ്മുടെ ക്ലോക്കിലെ മണിക്കൂർ സൂചി കറങ്ങുന്നതിനേക്കാളും ഇരട്ടി സ്ലോവിലാണ് ഭൂമി കറങ്ങുന്നത്. മണിക്കൂർ സൂചിയാണെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ കൊണ്ട് ഒരു വട്ടം തിരിയുമ്പോൾ ഭൂമി 24 മണിക്കൂർ കൊണ്ടാണ് ഒരു വട്ടം തിരിയുന്നത്. വളരെ സ്ലോവിലാണ് ഭൂമി തിരിയുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം തെറിച്ചു പോവാതെ ഭൂമിയിൽ തന്നെ നിൽക്കുന്നത്. എന്നാൽ ഇത്ര സ്ലോവിൽ 24 മണിക്കൂർ കൊണ്ട് സ്വയം തിരിയുമ്പോഴും നമ്മൾ വളരെ സ്ലോവിലാണോ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാലല്ല. ഉദാഹരണത്തിന്, നമ്മുടെ വാൾ ക്ലോക്കിലെ മണിക്കൂർ സൂചിയുടെ അറ്റം നീങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുമോ? സൂക്ഷിച്ചു നോക്കിയാലും നമുക്ക് കാണുവാൻ സാധിക്കില്ല. എന്നാൽ ഈ മണിക്കൂർ സൂചിയുടെ നീളം ഏകദേശം 6 മീറ്റർ ആക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റം നീങ്ങുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാം. സെക്കൻഡിൽ ഏകദേശം ഓരോ 1 മില്ലിമീറ്റർ അത് നീങ്ങും. വളരെ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങുന്നത് കാണാൻ സാധിക്കും. ഇനി ഈ മണിക്കൂർ സൂചി തന്നെ ഏകദേശം 6370 കിലോമീറ്റർ നീളമാക്കുകയാണെങ്കിലും അതിൻ്റെ അറ്റം നീങ്ങുന്നത് സെക്കൻഡിൽ ഏകദേശം 900 മീറ്ററിലായിരിക്കും. ഓരോ സെക്കൻഡിലും ഏകദേശം ഓരോ കിലോമീറ്ററിനടുത്ത് സഞ്ചരിക്കും. അതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഭൂമധ്യരേഖയുടെ അടുത്തുള്ള ഭാഗങ്ങൾ. ഇവിടെയായിരിക്കും ഏറ്റവും സ്പീഡിൽ സഞ്ചരിക്കുക. ഇങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ കേരളമെല്ലാം ഉള്ളത് ഭൂമധ്യരേഖയ തൊട്ടടുത്തായത് കാരണം തന്നെ വളരെ സ്പീഡിലായിരിക്കും കേരളത്തിൻ്റെ ഭാഗമെല്ലാം സഞ്ചരിക്കുക. സെക്കൻഡിൽ ഏകദേശം 440 മീറ്ററിലായിരിക്കും കേരളത്തിൻ്റെ ഭാഗം. കാശ്മീരിൻ്റെ ഭാഗമെല്ലാം എടുത്താൽ സെക്കൻഡിൽ ഏകദേശം 400 അതിൽ താഴെയോ ഒക്കെ സ്പീഡ് ഉണ്ടാവുകയുള്ളൂ. ഇനി റഷ്യയുടെ ഭാഗമാണെങ്കിൽ പിന്നെയും സ്പീഡ് കുറയും. സെക്കൻഡിൽ ഏകദേശം 200 150 മീറ്ററൊക്കെ ഈ ഭാഗത്ത് സ്പീഡ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗം സഞ്ചരിക്കുന്നത് സെക്കൻഡിൽ ഏകദേശം 440 മീറ്ററിലാണ്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്താണ് നമ്മളിരിക്കുന്നത്. ഈ ബസ് സഡൻ ബ്രേക്ക് ഇട്ട് 2-3 സെക്കൻഡുകൾ കൊണ്ട് നിർത്തുകയാണെങ്കിലും അതിനകത്തിരിക്കുന്ന സകല ആളുകളും പെട്ടെന്ന് മുന്നോട്ട് തെറിക്കും. ഇനി ആ സ്പീഡിൽ പോകുന്ന ബസ്സിനേക്കാളും 20-25 മടങ്ങ് സ്പീഡിൽ പോകുന്ന ഭൂമിയുടെ ഈ ഭാഗം പെട്ടെന്ന് നിൽക്കുകയാണെങ്കിലും കേരളത്തിലിരിക്കുന്ന നമ്മളെല്ലാം സെക്കൻഡിൽ ഏകദേശം 440 മീറ്ററിൽ കിടക്കോട്ട് തെറിച്ചു പോകും. നമ്മൾ മാത്രമാണോ? അല്ല, നമ്മുടെ മുകളിലുള്ള വായു, അന്തരീക്ഷവും കടലും കായലും മണ്ണും കല്ലും കുന്നും എല്ലാം തെറിച്ചു പോകും സെക്കൻഡിൽ ഏകദേശം 440 മീറ്റർ സ്പീഡിൽ. അത് കാരണം തന്നെ ഈ ഭൂമധ്യരേഖയ്ക്ക് അടുത്തുള്ള സകല സാധനങ്ങളും, കല്ലും മണ്ണും വെള്ളവും അന്തരീക്ഷവും എല്ലാം കിഴക്കോട്ട് തെറിച്ചു പോകുന്നത് കാരണം തന്നെ ഇവിടെ എല്ലാം ഒരു കൊടുങ്കാറ്റായിരിക്കും. ഈ കൊടുങ്കാറ്റ് ശമിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ ഇതിനടുത്തുള്ള ജീവജാലങ്ങളുടെ കാര്യമൊന്നും ആലോചിക്കുകയേ വേണ്ട. മിക്കവാറും ഭൂമിയിലുള്ള ഈ ഭൂഖണ്ഡങ്ങളെല്ലാം ഇതിൻ്റെ ഷേപ്പെല്ലാം മാറിയിട്ടുണ്ടാവും. വെള്ളമെല്ലാം ഇവിടുന്ന് തെറിച്ചു പോയി കരയിലും മറ്റു ഭാഗങ്ങളിലുമായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇവിടെ എല്ലാം ചെളിക്കുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളും അതോടെ ഇല്ലാതാവും. ഇതുപോലെ കൗതുകകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക. ശാസ്ത്രലോകത്തിന് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജുമുണ്ട്. ശാസ്ത്രലോകം വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരുവാനുള്ള ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.